സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏകദേശം 40 വർഷക്കാലമാണ് ജെറമിയ ആന്തരിക പരിവർത്തനം എന്ന സുനിശ്ചിതമായ രക്ഷാമാർഗത്തെ പഠിപ്പിച്ചുകൊണ്ടുവന്നത്. ഇന്നിതാ അവന്റെ പ്രവാചക ദൗത്യത്തിന്റെ അന്ത്യഭാഗമെത്തിയിരിക്കുന്നു. ഇത്രയും നാൾ അവൻ പ്രഘോഷിച്ചതൊക്കെയും ചെവിക്കൊള്ളാതെ യൂദാദേശം അന്ത്യത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ജെറമിയയുടെ പ്രതിയോഗികളെല്ലാം തന്നെ ആന്തരിക പരിവർത്തനം, ആത്മപരിശോധന, തെറ്റുതിരുത്തൽ എന്നിവയെ മാറ്റിവെച്ചുകൊണ്ട് സൈനിക സഖ്യങ്ങൾ മെനയുന്നതിലാണ് ബദ്ധശ്രദ്ധരായത്. അതുകൊണ്ടുതന്നെ ബാബിലോണിന്റെ അനിവാര്യമായ വിജയത്തെ പ്രവചിക്കുന്ന ജെറമിയയുടെ വാക്കുകൾ ജനത്തിന്റെ ആത്മവീര്യം കെടുത്തുന്നുവെന്ന് അവർ പരാതിപ്പെടുകയാണ്. ബാബിലോണിന് അടിയറ പറയുക അല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം എന്ന് ജെറമിയ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അടിയറ പറഞ്ഞാൽ യുദ്ധത്തിന്റെ വിലയായി ജീവനെങ്കിലും ബാക്കി വെച്ചേക്കാം. അതേസമയം ജെറമിയയുടെ പ്രതിയോഗികൾ ഇതിനെ രാജ്യദ്രോഹ പരാമർശമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവന്റെ മരണശിക്ഷയ്ക്ക് വേണ്ടി രാജാവിനെ സമീപിക്കുന്നു. ജെറമിയ 38. ഇന്ന് ഈ പാഠഭാഗത്തിലുടനീളം ഉറച്ച നിലപാടുകൾ എടുക്കാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന സെദക്യ രാജാവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ സത്യത്തെയും നീതിയെയും നിഷേധിക്കുന്നുമുണ്ട്. ജനത്തിന്റെ നന്മ ഒരിക്കലും ജെറമിയ ആഗ്രഹിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവർ അവനെ വധിക്കാൻ ഒരുങ്ങുന്നത്. രാജാവ് അവരോട് പറയുന്നു, അവന്റെ വിധി നിങ്ങളുടെ കയ്യിലാണല്ലോ. അതൊരു സമ്മതമായി എടുത്തുകൊണ്ട് അവർ ജെറമിയയെ ഒരു ഭൂഗർഭ കിണറിൽ തള്ളിയിടുകയാണ്. ജെറമിയ വെള്ളമില്ലാത്ത ആ കുഴിയിൽ ചെളിയിൽ താണു തുടങ്ങുന്നു. ഇന്ന് സങ്കീർത്തനം 40 ഈ ഒരു സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്നുവെന്ന് നമുക്ക് വിഭാവനം ചെയ്യാവുന്നതാണ്. കാരണം അത് കുഴഞ്ഞ ചെളിയിൽ ആഴ്ന്നു പോകുന്നവന്റെ രോദനമാണ്. ഉത്തരമുട്ടിക്കുന്ന ചോദ്യങ്ങൾ നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിലായിരിക്കുമ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ നമ്മെ ഉലയ്ക്കുകയും വേണം. ദൈവത്തിൽ അടിയുറച്ച ബോധ്യങ്ങൾ, കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതേസമയം ആശയക്കുഴപ്പങ്ങൾ, പെർപ്ലക്സിറ്റി വരുന്നതും പല സങ്കീർത്തനങ്ങൾ അടയാളപ്പെടുത്തുന്നത് ഈ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ അങ്ങേക്കായി കാത്തു കാത്തിരിക്കുന്നു. തീവ്രമായ കാത്തിരിപ്പാണത്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അങ്ങനെ പിടിച്ചുയർത്തി ഉറച്ച പാറമേൽ നിർത്തുകയാണ്. ഞാൻ അസത്യമായതിനെയോ ദൈവമല്ലാത്തതിനെയോ ഒരിക്കലും പുണർന്നിട്ടില്ല, സങ്കീർത്തകൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ സമാനമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനും വരുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ അനുഭവങ്ങളിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും അറിയാൻ തക്ക വിധം കണ്ണു തുറക്കപ്പെട്ടവരായി നാം മാറുന്നു. ദൈവത്തിന്റെ വിശുദ്ധരെ പോലെ, എഫേസ്യർ 3:14 മുതൽ. ദൈവത്തിന്റെ വിശുദ്ധരോടൊത്തുള്ള നമ്മുടെ ഈ സഹാനുഭവം ഇന്ന് ഹെബ്രായർ 12:1-4 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നുണ്ട്. എന്റെ ദൈവമേ, ഞാൻ നിസ്സഹായനാണ്, ആർത്തനാണ്, എന്നെ രക്ഷിക്കാൻ അങ്ങ് തിടുക്കത്തിൽ വരയണമേ. സങ്കീർത്തകന്റെ ദീർഘക്ഷമ തുളുമ്പുന്ന സുന്ദരമായ പ്രാർത്ഥനകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച ഒരു ബോധ്യമാണത്. ദീർഘക്ഷമ ഉപ്പോമോനെ, കീഴിലായിരിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ ശക്തമായ കരം, അതിന്റെ സംരക്ഷണത്തിന്റെ കീഴിലാണ് നാം ഇപ്പോഴും. ഇന്നലെ നാം കണ്ടതുപോലെ ഒരു വലിയ ഞാൻ ബോധ്യം ഇവിടെ സങ്കീർത്തകൻ വെളിവാക്കുന്നുണ്ട്. ഞാൻ അഭിമുഖീകരിക്കുന്ന വേദനകൾ, എന്നാൽ അതിനും മീതെ ഞാൻ കാണുന്ന എന്റെ ദൈവം. ഇത് തികഞ്ഞ ദൈവാശ്രയത്വവും ശരണവും ഉളവാക്കുന്ന ഒരു ആത്മബോധമാണെന്ന് മാത്രം. ഇന്നലെ സങ്കീർത്തനം 51 അനുതാപധ്വനി ഉയർത്തിയ അതേ പാഠമാണിത്. നാഥാൻ പ്രവാചകൻ ദാവീദിനെ അഭിമുഖീകരിച്ചപ്പോൾ ദാവീദ് ഹൃദയം പൊട്ടിത്തകർന്ന് പാടിയ ഗീതമായിരുന്നല്ലോ 51. ഇന്നിപ്പോൾ അതിനേക്കാൾ തീക്ഷ്ണതയോടെ എബെദ് മെലേക്ക് എന്നൊരു സേവകൻ സെദക്കിയായെ ശകാരിക്കുന്നുണ്ട്. ജെറമിയയെ അനീതിപൂർവ്വം മരിക്കാനായി പൊട്ടക്കിണറ്റിൽ തള്ളിയതിനെക്കുറിച്ച്. അവൻ രാജാവിൽ നിന്ന് അനുവാദം മേടിച്ചുകൊണ്ട് ജെറമിയയെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റുകയാണ്. മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ജനം മുഴുവനും ജെറമിയയുടെ രക്തത്തിനായി ദാഹിച്ചതുപോലെയായപ്പോൾ ജെറമിയയെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടി എബെദ് മെലേക്കും സഹചരരും വരികയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ച വ്യക്തിപരമായ ധാർമ്മിക ഉത്തരവാദിത്വങ്ങളെ ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം സാമാന്യമായി ആ ദേശത്തിന് മുഴുവൻ കൽപ്പിച്ച ശിക്ഷാവിധിയിൽ നിന്ന് എബെദ് മെലേക്ക് ഒഴിവാക്കപ്പെടുന്നുണ്ട്. ജെറമിയ 39:15 മുതൽ. എബെദ് മെലേക്ക് എന്നതൊരു പേരല്ല, അതിന്റെ അർത്ഥം രാജാവിന്റെ അടിമ എന്ന് മാത്രമാണ്. അവൻ വിദേശിയായ ഒരു എത്യോപ്യനാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കാൻ പ്രയാസമായതിനാലായിരിക്കാം. ഒരു പരദേശിയായ അജ്ഞാത നാമധാരിയായ ഒരുവൻ ദൈവിക സത്യത്തിനു വേണ്ടി രാജാവിന്റെ മുൻപിൽ സധൈര്യം നിലകൊള്ളുകയാണ്. ഇന്ന് ഹെബ്രായർ 12:1-4 വരെ ഈ ഭൂമിയിൽ പരദേശികളായ ദൈവത്തിന്റെ ദാസരെ, യഥാർത്ഥ രാജാവായ ദൈവത്തിന്റെ ദാസരെ എബെദ് മെലേക്ക്
അവരുടെ വിശ്വാസധീരത എങ്ങനെ അവർ കാത്തു എന്ന് പഠിപ്പിക്കുന്നതിനെ പിൻപറ്റി വരുന്നൊരു ഭാഗത്താണ്. വിശ്വാസം കഠിനമായ ഒരു കായിക മത്സരത്തോടാണ് ഇന്ന് ഹെബ്രായർ ഉപമിക്കുന്നത്. ആ വഴിയിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മെ കാത്തിരിപ്പുണ്ട്. നമുക്ക് മുൻപേ ഓടി പൂർത്തിയാക്കിയവർ, നല്ല ഓട്ടമോടി വിജയിച്ചവർ, നമ്മുടെയെല്ലാം വിശ്വാസത്തിന്റെ തുടക്കക്കാരൻ, പയനിയർ, അതിനെ പരിപൂർണതയിലെത്തിക്കുന്നവൻ, പെർഫെക്റ്റർ ആയ യേശുനാഥനും അവിടെയുണ്ട്. നാഥന്റെ യേശു എന്ന ഭൗമിക നാമം ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് ഭൂമിയിൽ വെച്ച് അവൻ സഹിച്ച പീഡകളുടെ യഥാർത്ഥമായ ഒരു ഓർമ്മയായിട്ട് കൂടിയാണ്. വിശ്വാസം ഒരു മുതലാണ്, ഇങ്ങനെ നാം ഓടിയെടുക്കേണ്ടതായ ഒരു മുതൽ. ഫെയ്ത്ത് ഇസ് വർത്ത് എ റേസ്. ഈ ജീവിതപാഠമാണ് ഇന്ന് വിശുദ്ധർ നമുക്ക് പകർന്നു തരുന്നത്. ദൈവത്തിന്റെ ദാസന്മാരായ സാക്ഷികളായ ഈ വിശുദ്ധർ നമ്മെ ഉടക്കി വലിക്കുന്ന പാപഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് ദീർഘക്ഷമയോടെ നാം ഓടണം. ഉപ്പുമോനെ, കാരണം ക്രിസ്തു തന്നെയും ക്ഷമയോടെ ഉപ്പുമോനെ തന്റെ അപമാനങ്ങളെ വകവയ്ക്കാതെ കുരിശിലേറി മരിച്ചു പ്രതിയോഗികളുടെ കയ്യിൽ. അപമാനം, അസ്കൂനെ എന്നാൽ മറ്റുള്ളവരുടെ അംഗീകാരവും മതിപ്പും കിട്ടാതെ വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ്. ദുഷ്ടരുടെ അംഗീകാരത്തിനായി നാഥന് ഒരിക്കലും കാത്തു നിന്നിട്ടില്ല. നാം കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യമാണത്, വാലിഡേഷൻ. നമ്മെ അത് പലപ്പോഴും ഒത്തുതീർപ്പുകളിലേക്കും വെള്ളം ചേർത്ത് ജീവിതശൈലിയിലേക്കും നയിക്കാറുണ്ട്. അതേസമയം ദൈവത്തിന്റെ അംഗീകാരവും സത്യവും ക്രിസ്തുനാഥൻ സദാസമയം തേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ കരുതലിന്റെയും ഹിതത്തിന്റെയും ഈ വഴിയിൽ അവന്റെ വിധിയുടെ ഓർമ്മ കൂടി വിരിയുന്നത്. ദൈവം നമ്മെ ശോധന ചെയ്യുന്നു. വിശ്വാസ പ്രയാണത്തിന്റെ ഈ വഴിയിൽ ദൈവം നമ്മുടെ ആത്മാവിനെ പരിശോധിക്കുന്നുവെന്ന്, അതൊരു അഗ്നിപരീക്ഷയാണ്. 1 പത്രോസ് 3, 2 പത്രോസ് 2, മത്തായി 24:37. ഇന്ന് സുവിശേഷത്തിൽ ലൂക്കാ 12:49-53 ഭൂമിയിൽ താനിടാൻ വന്നിരിക്കുന്ന തീയെക്കുറിച്ച് നാഥൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിശ്വാസം എന്നതൊരു ധീരതയാണ്. അത് അർത്ഥമില്ലാത്ത, ദൈവഹിതമല്ലാത്ത അംഗീകാരങ്ങൾക്കും ന്യായീകരണങ്ങൾക്കും വേണ്ടി കാത്തു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസം ഒരു സമരമുഖമായി മാറുന്നുണ്ട് ലോകത്തിന്റെ പാപഭാരം ചെലുത്തുന്ന മൂല്യങ്ങളോട്. സിംഹാസനസ്ഥനായിരിക്കുന്ന നാഥനെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം കാണുന്നുണ്ട്. റോമൻ മതമർദ്ദന കാലത്താണ് ആ ഗ്രന്ഥം എഴുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ശ്രോതാക്കൾക്ക് ആ ഒരു ചിത്രം ജീവദായകമായ പ്രത്യാശയെ ഉണർത്തുന്നതാണ്. യഥാർത്ഥ രാജാവ് ദൈവമാണ്, സീസറല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സീസറിന്റെ കൈകളിൽ ഞെരിയപ്പെടുന്നതല്ല, ക്രിസ്തുവിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഇന്ന് സെദക്കിയ ജെറമിയായുടെ ജീവൻ അവന്റെ പ്രതിയോഗികളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നല്ലോ, അവന്റെ വിധി നിങ്ങളുടെ കയ്യിലാണല്ലോ, ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക എന്ന്. എന്നാൽ അത് ലോകത്തിന്റെ മിഥ്യാബോധം മാത്രമാണ്. നാം എല്ലായ്പ്പോഴും ദൈവകരങ്ങളുടെ കീഴിലാണ്, അവിടെ സുരക്ഷിതരുമാണ്. അവന്റെ കരത്തിന്റെ താടനങ്ങൾ നമുക്കുള്ള ശിക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസ വഴിയിൽ എത്രയൊക്കെ നാം കിതച്ചു പോയാലും കുതിപ്പറ്റു പോയാലും യേശുക്രിസ്തുവിലേക്ക് കണ്ണുകളുറപ്പിച്ചു നോക്കാൻ ശ്രീഹ പറയുന്നത്. കണ്ണുകൾ യേശുവിൽ ഉറപ്പിക്കുക. സങ്കീർത്തനം 123:2 പറയും പോലെ, ദാസരുടെ കണ്ണുകൾ ഉടയവന്റെ കൈകളിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. എബെദ് മെലക്, നിത്യനായ രാജാവിന്റെ അക്ഷീണരായ ദാസർ.